പറഞ്ഞത് ഒരു കാര്യമുള്ളത് ഒരു കാര്യമുള്ളത് ഈ ആഴക്കടൽ ഇരുട്ട് എന്ന് പറയുന്ന പ്രശ്നം അല്പം ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു റൂം ഇട്ടതായിരുന്നു ഇന്ന് 10 മണിക്ക്. അപ്പോഴേക്ക് നമുക്ക് ഇവിടെ ആളുകൾ കൂടിയത് കൊണ്ട് ആ റൂം വേണ്ടാന്ന് വെച്ച് ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ ഒരു കാരണമുണ്ട്. ഈ ജബ്ബാർ മാഷ് എം അക്ബർ സംവാദത്തിൽ ഉള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാം. ഈ ജബ്ബാർ മാഷ് പറഞ്ഞിരുന്നത് അന്നത്തെ ഒരു സാധാരണ ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു മക്കയിലെ മുശ്രിക്കുകൾക്കിടയിലുള്ള ഒരറബിക്കുണ്ടാകുന്നതിലും അധികം അറിവുള്ള ഒരു കാര്യമെങ്കിലും ഖുർആനിൽ കാട്ടിത്തരാമെങ്കിൽ ആധുനിക ശാസ്ത്രമായിരിക്കണം അത് കാണിച്ചു തരാമെങ്കിൽ അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി തിരിച്ചു വരാം എന്നതായിരുന്നു. അതിലേക്ക് അദ്ദേഹത്തെ പെടുത്തിയത് അക്ബറെ പെടുത്തിയത് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയായിരുന്നു. അതിൽ കയറിക്കൊത്തി ബാലുശ്ശേരി പറഞ്ഞങ്ങ് ചൂടാക്കി ഒടുക്കം അക്ബർക്ക് പോകാതിരിക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ ഈ സിന്ധാനി പ്രോജക്റ്റ് എന്ന് പറയുന്ന സംഭവം വളരെ ശക്തമായി നിലനിൽക്കുകയും അത് നിരീശ്വരന്മാർ പഠിക്കുകയും നമ്മളൊക്കെ പഠിക്കുകയും മറുപടി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഇവിടെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഇറക്കിയായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കൃത്യം ഇതിൻ്റെ വസ്തുതകൾ പറയുന്നുണ്ട്. കായംകുളത്ത് നിന്നുള്ള കോൾ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പ്രസിദ്ധീകരിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പാണ്. മുസ്ലിം ഇവാഞ്ചലൈസേഷൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമുക്കറിയാം. അവർ പ്രസിദ്ധീകരിക്കുന്ന ഖുറാനും ശാസ്ത്രവും എന്നൊരു പുസ്തകമുണ്ട്. അത് ഫ്രീ ആയിട്ട് കിട്ടും ഡോക്ടർ വില്യം കാമ്പലിൻ്റെ. ഈ കാമ്പലിൻ്റെ ചെറിയൊരു പുസ്തകമാണ്, അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്. കാമ്പൽ ഈ പ്രശ്നത്തെ വളരെ കൃത്യമായി തന്നെ അപഗ്രഥിക്കുന്നുണ്ട്. ഈ സംവാദ സമയത്ത് ഞാൻ എൻ്റെ കോപ്പിയൊക്കെ എടുത്ത് ജബ്ബാർ മാഷിന് അയച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഉപയോഗിച്ചോന്നും എനിക്കറിയില്ല. പക്ഷെ അതിൽ വന്ന ഒരു പരാജയം എന്ന് പറയുന്നത് ഇത് ജബ്ബാർ മാഷിന്റെ ഈ മറുപടി ഒത്തിരി നീണ്ടുപോയി. മറ്റു പല വിഷയങ്ങൾ പൊളിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ ഇവിടെ കൊടുക്കേണ്ട ഒരു ഗ്രാവിറ്റിയിൽ അടിച്ചില്ല. എന്നാലും ഈ സംവാദത്തിനൊടുവിൽ സുന്നികൾ രംഗത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അക്ബറെ സോറി ഈ ജബ്ബാറിനെ ഷഹാദത്ത് കലിമ ചൊല്ലിക്കാനുള്ള അവസരം അക്ബർ പാഴാക്കി, അക്ബർക്ക് ഇതല്ലാതെ കുറെ കൂടി ഗഹനമായ ഒരു വിഷയം എടുക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് വരാം. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം, ഈ ഡോക്ടർ വില്യം കാമ്പലിൻ്റെ പുസ്തകം 11-ാം പേജ്, മിക്കവാറും ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളുടെ കയ്യിൽ ഇത് കാണും. ഇത് സൗജന്യമായി കിട്ടുന്ന ഒരു പുസ്തകമാണ്. നിങ്ങളെല്ലാം അതിൻ്റെ ഒരു കോപ്പി കരഗതമാക്കണം. നമ്മുടെ ജോർജ് ബ്രദർ ഗുരുവിൻ്റെ കയ്യിൽ ഇതുണ്ട്, ഗുരു ജോർജിൻ്റെ കയ്യിൽ. അതുപോലെ അജീഷിൻ്റെയിലും കാണാൻ ചാൻസ് ഉണ്ട്. ഇത് പലരും ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു. 11-ാം പേജ് അവിടെ സമുദ്രത്തിലെ പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്ക. ഇത് ഡോക്ടർ ബഷീർ ടോർക്കി അൽ നൂർ സൂറ 24:39-40 ഉദ്ധരിക്കുന്നു. അതിങ്ങനെയാണ്, ആരാണോ സത്യനിഷേധികൾ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മരീഭൂമിയിലെ മരീചിക പോലെയാണ്. ദാഹിക്കുന്നവൻ അത് കാണുമ്പോൾ വെള്ളമാണെന്ന് ധരിക്കുന്നു. അതിനടുത്ത് ചെല്ലുമ്പോഴോ അവിടെ യാതൊന്നും കാണുകയില്ല. അപ്പൊ ഇവിടെ അവിശ്വാസികളെ സത്യനിഷേധികളെ പറ്റി പറയാണ്. അവൻ മരീചിക കാണുന്നു, അടുത്ത് ചെല്ലുമ്പോൾ വെള്ളമില്ല. ഇത് മിക്ക സാഹിത്യങ്ങളിലുള്ള ഒരു പ്രയോഗമാണ്. ഇനി അതിനെ ഉദ്ധരിക്കാൻ അടുത്തതായിട്ട് പറയുന്നത് ഒരു ഉപമയാണ്. അല്ലെങ്കിൽ, അതായത് മോളി പറഞ്ഞ അല്ലെങ്കിൽ, അഗാധ സമുദ്രത്തിൽ ഒന്നിനു മീതെ മറ്റൊന്നായി അടിഞ്ഞുകൂടിയ ഇരുട്ട് പോലെയാണ്. അപ്പൊ ഇനി അവിടെ അടുത്ത ഗ്രാമർ മിസ്റ്റേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ സമുദ്രത്തെ ചില തിരമാലകൾ മൂടിയിട്ടുണ്ട്. ആ തിരമാലകളുടെ മീതെ മറ്റു തിരമാലകളും ഉണ്ട്. ഇതെന്തൊരു പ്രയോഗമാ? അവിടെ ചില തിരമാലകളുണ്ട്, അതിനു മീതെ മറ്റു തിരമാല ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അവിടെ കുറെ മനുഷ്യരുണ്ട്, അതിനപ്പുറത്ത് മറ്റു ചില മനുഷ്യരുണ്ടെന്നാണ് പറയേണ്ടത്. അതിനപ്പുറത്തും മനുഷ്യരുണ്ടെന്നാണ് പറയേണ്ടത്. ഇനി പോട്ടെ. അങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി പലതരം ഇരുട്ടുകൾ. ചുരുക്കത്തിൽ തന്റെ കൈ അവൻ നീട്ടിയാൽ അത് കാണാൻ പോലും അവന് കഴിയില്ല. ആർക്കെങ്കിലും അള്ളാഹു വെളിച്ചം നൽകിയെങ്കിൽ അവന് തന്റെ ജീവിതത്തിൽ ഇത് വെളിച്ചം. ഇനി ഇതേപ്പറ്റി വിശദിക്കുമ്പോൾ, സമുദ്രത്തിന്റെ അഗാധതയിലുള്ള തിരകളും ഒഴുക്കുകളും മുകൾപ്പരപ്പിലുള്ള തിരകളെയും ശക്തിയുള്ളതും വലുതുമാണ്. ഇതിനെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ടോർക്കി അഭിപ്രായപ്പെടുന്നത് തിരകൾക്കുമീതെ തിരകൾ എന്ന ഖുർആൻ പറയുമ്പോൾ അത് ആധുനിക സമുദ്ര വിജ്ഞാനിക സംബന്ധമായ പ്രവചനമാണെന്നാണ്. സമുദ്രത്തിൽ ഗൾഫ് സ്ട്രീം, യാപ്പനീസ് കറണ്ട് മുതലായ ശക്തിയേറിയ അനവധി നീരൊഴുക്കുകൾ ഉണ്ടെന്നും ഇവിടെ തെളിയിക്കപ്പെടുന്നുണ്ടല്ലോ. പക്ഷേ ഇതിന് ഈ കാമ്പല് കൊടുക്കുന്ന ഖണ്ഡനം BC, ഇനി ഇതിങ്ങനെയാണെങ്കിൽ BC 750 ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് യോന, യൂനുസ്. അദ്ദേഹം ഒരു മത്സ്യത്താൽ വിഴുങ്ങപ്പെട്ടു. യോന 2:1-3-6. അപ്പോൾ യോന മത്സ്യത്തിന്റെ ഉള്ളിൽ ഇരുന്ന് തന്റെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, നീ എന്നെ അഗാധതയിലേക്ക് സാഗരഹൃദയത്തിലേക്ക് ചുഴറ്റിയെറിഞ്ഞു. ജലപ്രവാഹങ്ങൾ എന്നെ ചുഴിയിട്ട് ചുഴറ്റി. അങ്ങയുടെ തിരകളും വൻതിരകളുമെല്ലാം എന്റെ മീതെ കടന്നുപോയി. അതായത് തിരകളും വൻതിരകളും. ഞാൻ പറഞ്ഞു,
ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്നും നിഷ്കാശിതനാക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഞാൻ വീണ്ടും നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നോക്കും. മുഴുവനായി എന്നെ ഗ്രസിച്ചിരുന്ന വെള്ളങ്ങൾ എന്നെ ഭയപ്പെടുത്തി. അഗാധത എന്നെ വലയം ചെയ്തു. കടൽ ചൂണ്ടി എന്റെ ശിരസിനെ പൊതിഞ്ഞു. പർവ്വതങ്ങൾ വേരുവാകിയിരിക്കുന്ന അടിത്തട്ടിലേക്ക് ഞാൻ മുങ്ങിപ്പോയി. ഭൂമിയുടെ അടിത്തട്ട് എന്നെ എന്നേക്കുമായി പൂട്ടിയിട്ടു. എങ്കിലും എന്റെ കർത്താവായ ദൈവമേ അത് എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. പ്രവാഹം എന്നതിന് ഹീബ്രു ഭാഷയിൽ നഹർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ വാക്കിന് അറബി ഭാഷയിലെ നദി എന്നത് അർത്ഥമുണ്ട്. തിരമാലകൾ, വൻതിരമാലകൾ ഇവ രണ്ടു വാക്കുകളാണെങ്കിലും അവ ഏകദേശം ഒരേ അർത്ഥത്തിലുള്ള പര്യായ പദങ്ങളാണ്. എന്നാൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഉയരുന്ന കൂറ്റൻ തിരമാലകളെ കുറിച്ച് പറയുന്ന വൻതിരമാലകൾ എന്ന വാക്ക് ഉദ്ധരിക്കുന്നു. BC 1000 അല്ലെങ്കിൽ ഹിജ്റക്ക് 1600 മുമ്പ് പ്രവാചകനായ ദാവീദ് പരിശുദ്ധാത്മാവിന്റെ ദിവ്യപ്രചോദത്താൽ സങ്കീർത്തനം എഴുതുകയുണ്ടായി. അതിൽ മഹത്തായ ഒരു സങ്കീർത്തനത്തിൽ ഇപ്രകാരം കാണാം: നിന്റെ പരിഗണനയ്ക്ക് അർഹവനാകുവാൻ മാത്രം ഞാൻ എന്താണ്? നീ താല്പര്യപ്പെടാതെ വണ്ണം മനുഷ്യനിൽ എന്തുണ്ട്? നിന്റെ കരങ്ങളാൽ നിർമ്മിച്ചവയുടെ മേൽ നീ അയാൾക്ക് അതീശത്വമരളിയിരിക്കുന്നു. എല്ലാ വസ്തുക്കളെയും നീ അയാളുടെ കാൽച്ചുവട്ടിലാക്കിയിരിക്കുന്നു. ആകാശത്തിലെ പറവുകളെയും സമുദ്രത്തെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാറ്റിനെയും. ഇവിടെ സമുദ്രമാർഗം എന്ന് പറഞ്ഞിരിക്കുന്ന മുൻവരിയിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ കാവ്യാത്മകമായ ഒരു ആവർത്തനം മാത്രമാണ്. അപ്പോ ഇത് തുർക്കിയുടെ വാദത്തെ കണ്ണിച്ചുകൊണ്ട് കൃത്യമായി തന്നെ വില്യം കാമ്പൽ മറുപടി പറഞ്ഞ വസ്തുത തന്നെയാണ്. അതാണ് അക്ബർ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ള രൂപേണ എടുത്തുകൊണ്ട് വരികയും ഇത്രയും ദയനീയമായ ഒരു തിരിച്ചടിയിട്ടിട്ട് വീണ്ടും അതെടുത്ത് പ്രയോഗിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ നമ്മുടെ സജീർ പുളിക്കൻ എന്ന മഹാന് ഇതേ കാര്യം ശാസ്ത്രമാണെന്ന രൂപേണ ഈ സബ്മറൈന്റെ അപകടത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവർ പറയുന്ന കാര്യം ഒരു തരത്തിലും ശാസ്ത്രമല്ല, രണ്ട് അതിൽ പുതുമയില്ല, അത് വർഷങ്ങൾക്കപ്പുറത്ത് ബൈബിളിൽ പ്രതിപാദിച്ച ഒരു സംഭവത്തിന്റെ തനിയാവർത്തനം മാത്രമാണ്. അപ്പൊ എല്ലാവരും ഈ ഖുറാനും ശാസ്ത്രവും എന്ന ഡോക്ടർ വില്യം കാമ്പലിന്റെ സൗജന്യമായി കിട്ടുന്ന പുസ്തകം വായിക്കുക. അജീഷിനോ അതല്ലെങ്കിൽ നമ്മുടെ ഗുരു ജോർജിനോ ഒക്കെ പക്കല് ഇതുണ്ട്, അവരോട് ചോദിച്ചാൽ അത് കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. താങ്ക് യു. അതെ, നമ്മുടെ അലബിയച്ചന്റെ മർക്കസും ബിഷാര പ്രസിദ്ധീകരിച്ചതാ, മർക്കസും ബിഷാര പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ അത്? നമ്മള് വാസ ഓർക്കുന്നുണ്ടോ, നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരി ഒരു പ്രോഗ്രാം നടത്തിയ സമയത്ത് അത് വിതരണം ചെയ്തിരുന്നു ഞങ്ങള്. അതിപ്പോഴും ഉണ്ട്. ഇപ്പം പിന്നെ അച്ഛനെ അല്പം ശാരീരിക ക്ഷീണമൊക്കെയാണ്, പഴയതുപോലെ അദ്ദേഹത്തിന് മിനിസ്ട്രി ഒന്നും ഇല്ല. അത് ഒരുപാട് വിതരണം ചെയ്താണ് ആ പുസ്തകം ഇപ്പൊ ഈ പറഞ്ഞത്. അത് പക്ഷെ അത് എത്രത്തോളം ആളുകൾ വായിച്ചിട്ടുണ്ടെന്നാ, ഇപ്പൊ ഇത് വായിച്ചപ്പോഴല്ല എന്റെ യാഥാർത്ഥ്യം മനസ്സിലായത്. അത് ഒരുപാട് പുസ്തകങ്ങൾ ഇതേപോലെയാണ്, വില്യം കാമ്പിന്റെ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഇറാനിയൻ ഒരു എത്തിയിട്ടുണ്ടല്ലോ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ അച്ഛനെ പുറത്തിറക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ വളരെ ഗാംഭീര്യമേറിയ പുസ്തകങ്ങളാണ്. ഇത്തരത്തിലുള്ളതായ ഒരുപാട് വസ്തുതകൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തോടൊ ഞാനത് മറന്നുപോയി. നല്ല പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ആ പുസ്തകം, അച്ഛൻ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹലോ, എന്നെ കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. ആ, ഇപ്പൊ പാസ്റ്റർ പറഞ്ഞ രണ്ട് പുസ്തകങ്ങളുണ്ടല്ലോ, വില്യം കാമ്പൽ, ഞാൻ എന്റെ കയ്യിലിരിക്കുന്നുണ്ട്, അതൊന്ന് എടുക്കാം. ഞാന് താടിയിരിക്കുന്നവരുടെ ഖുറാനും ബൈബിളും, ആ പുസ്തകത്തിന്റെ പേരിതാണ്, ഖുറാനും ബൈബിളും ചരിത്ര ശാസ്ത്ര വെളിച്ചത്തിൽ വോളിയം 1, ഡോക്ടർ വില്യം എഫ് കാമ്പൽ MD. ഇദ്ദേഹം എഴുതിയ ഈ പുസ്തകമാണ് ആദ്യം കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞത്. അപ്പോ ഇതിലുള്ള ഉള്ളടക്കം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം തീർച്ചയായിട്ടും വെത്തി വായിക്കണം. ഞങ്ങൾ ഇവിടെ പല കാര്യങ്ങളും പറയുമ്പോൾ ഞങ്ങൾക്കുള്ള റെഫറൻസ് ബുക്കുകളിൽ ചിലതൊക്കെയാണിത്. ഒന്നാമത്തെ അധ്യായം, പദങ്ങളെ കുറിച്ചുള്ള ചില അടിസ്ഥാന അനുമാനങ്ങൾ. രണ്ടാമത്തെ, അടിസ്ഥാന ധാരണകൾ, പ്രത്യേകിച്ച് ഡോക്ടർ ബുക്കായി എന്ന് പറഞ്ഞുള്ള ഒരു ഇസ്ലാമിക അപ്പോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ് ഇന്ന് മുസ്ലിങ്ങള് മുസ്ലിം അപ്പോളജിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞ കാര്യങ്ങള്, ബൈബിളിനെ കുറിച്ച് ഖുറാൻ എന്ത് പറയുന്നു, അതാണ് അടുത്ത അധ്യായം. പിന്നെ ഹദീസും സുന്നത്തും. പിന്നെ മൂന്നാം അധ്യായത്തില്
ഖുർആനിലുള്ള പ്രതിഫലങ്ങൾ, രേഖാപരമായ അനുമാനങ്ങൾ തൗറാത്തിൽ, പുതിയ വിമർശന രീതി സുവിശേഷ പുസ്തകത്തിലും ഖുറാനിലും അതിനുള്ള സ്വാധീനം, ഖുറാനിന്റെയും സുവിശേഷത്തിന്റെയും ചരിത്രപരമായ വളർച്ച താരതമ്യം ചെയ്യുന്നു, ഖുറാന്റെയും സുവിശേഷത്തിന്റെയും വളർച്ചയുടെ ആദ്യഘട്ടം, ഖുറാന്റെയും സുവിശേഷത്തിന്റെയും ഏറ്റവും ഒടുവിലത്തെ ശേഖരണം, പുതിയ നിയമ സുവിശേഷങ്ങളിൽ കാണപ്പെടുന്ന വൈവിധ്യത, ആദിമ ക്രൈസ്തവരുടെ ഇടയിലെ പോരാട്ടങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും, അതിന് പുറമെ ആദിമ ഇസ്ലാമികളുടെ ഇടയിലെ പോരാട്ടങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമായി താരതമ്യം ചെയ്യുന്നു. പുതിയ നിയമം, രണ്ടാമത്തെ 100 വർഷങ്ങളിൽ അതിന്റെ ചരിത്രം, ഖുറാന്റെയും സുവിശേഷത്തിന്റെയും വികാസത്തെക്കുറിച്ചുള്ള സാക്ഷിപത്ര സംക്ഷിപ്ത വിവരണം. പിന്നെ 5-ാം ഭാഗം, വെളിപ്പാടിലെ തെളിവിന്റെ രീതികൾ. ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ശക്തി തെളിവെന്ന പോലെ ഖുറാൻ അനുസരിച്ച് വെളിപാടിനെ എങ്ങനെ പരിശോധിക്കാം? അടുത്തത്, പഴയ നിയമപ്രകാരം ഒരു വെളിപ്പാടിനെ എങ്ങനെ പരിശോധിക്കാം? ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ഈ പുസ്തകത്തിൽ അതിനു പുറമെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചിത്രങ്ങളുണ്ട്. ആ 5 ചിത്രങ്ങൾ, അതായത് ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ആണ്, ജെറോക്സ് കോപ്പി പോലെ. പാപ്പിറസ് 46 കൊരിന്തിയൻ 15-200 AD, അതായത് 200 ക്രിസ്തുവർഷം 200-ാം ആണ്ടിൽ കൊരിന്തിയർക്ക് എഴുതിയ ലേഖനം, അതിന്റെ 15-ാമത്തെ അധ്യായം, 200 വർഷത്തിന് ശേഷം എഴുതിയ ഭാഗത്തിൽ ഈ ഭാഗത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ബൈബിളിന്റെ അന്നേ എഴുതിയ കാര്യങ്ങളുടെ സാക്ഷീകരണമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. പിന്നെ കോഡെക്സ് വാറ്റിക്കാനസ് എന്ന് പറഞ്ഞാല് വത്തിക്കാനിലിരിക്കുന്ന ബൈബിളിന്റെ 350 ക്രിസ്തുവർഷം 350-ൽ ഉള്ള കോഡെക്സ് വാറ്റിക്കാൻ എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ ആദ്യകാല കയ്യെഴുത്ത് പ്രതി, അത് വത്തിക്കാനിൽ ഇരിക്കുന്നു. അതില് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങളെല്ലാം ഉള്ള ഫോട്ടോ ആണ് ഇവിടെ ഇരിക്കുന്നത്, ഇതിൽ കൊടുത്തിരിക്കുന്നത്. 3-ാമത്തെ കൊടുത്തിരിക്കുന്നത് കോപ്പി പാപ്പിറസ് 52, ജോൺ 18:31-33, ബിഫോർ 150 AD, അതായത് ക്രിസ്തുവർഷം 150 വർഷത്തിന് മുമ്പ് തന്നെ എഴുതപ്പെട്ട യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തിലെ ചില വാക്കുകൾ എഴുതിയ ഒരു പാപ്പിറസ് കഷണം കണ്ടെടുക്കപ്പെട്ടു. അതായത് 150 വർഷം എന്ന് പറഞ്ഞാല് യോഹന്നാൻ ജീവിച്ചിരുന്നത് AD 100-ഓ 110 വരെയോ 120 വരെയോ അദ്ദേഹം ജീവിച്ചിരുന്നിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ എഴുതപ്പെട്ട ഒരു പാപ്പിറസ് കഷ്ണത്തിന്റെ ഒരു തുണ്ടാണ് ഇന്നും അവശേഷിച്ച് ഇരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ബൈബിളിനെ പറ്റിയുള്ള എന്തെല്ലാം തെളിവുകൾ ആദ്യകാലത്തിലെ ഇത് എഴുതപ്പെട്ടു എന്നുള്ളതിന്റെ. പിന്നെയുള്ളത് പാപ്പിറസ് 75, അത് ക്രിസ്തുവർഷം 200 ഉള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 24-ാം അധ്യായത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ അടങ്ങിയ ഒരു പാപ്പിറസ്, അതിന്റെ ഫോട്ടോയും ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ കോഡെക്സ് സിനൈറ്റിക്കസ്, അതില് കോഡെക്സ് സിനൈറ്റിക്കസ് എന്ന് പറഞ്ഞാല് സിനായിൽ കണ്ടെടുത്ത ബൈബിളിന്റെ പ്രതികൾ, അതിന്റെ ഒരു ഭാഗം, ഒരു യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം ഭാഗത്തിന്റെ ഒരു പിക്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ഒറിജിനൽ ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആണ്. സഞ്ചാരികളായിട്ടുള്ളവർക്ക് അതാത് മ്യൂസിയങ്ങളിലോ ഒക്കെ പോയിട്ട് ഇതൊക്കെ കാണാൻ സാധിക്കും. ഇതിന്റെയൊക്കെ പഴക്കമൊക്കെ നിർണയിക്കുന്നത് ഏറ്റവും പുതിയ സയന്റിഫിക് രീതികളിൽ തന്നെയാണ് ഇതിന്റെയൊക്കെ പഴക്കം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇത്തരം വളരെ അപൂർവമായ, അതായത് അന്വേഷിക്കുന്നവന് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പുസ്തകമാണ് ആദ്യത്തേത്. പിന്നെ ചാക്കോ പാസ്റ്റർ പറഞ്ഞത് മുഹമ്മദ് മറ നീക്കിയപ്പോൾ എന്നാണ് ഈ പുസ്തകത്തിന്റെ
ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്ന് വായിക്കാറുണ്ട്. ഇവിടെ സംസാരിക്കാൻ ആളുകളൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇതെഴുതിയത് മുഹമ്മദ് നബിയുടെ 23 വർഷത്തെ പ്രവാചക ദൗത്യമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പുസ്തകം എഴുതിയത് ഒരു പേർഷ്യക്കാരനാണ്, അലി ദാഷ്തി ഓഫ് ഇറാൻ. അദ്ദേഹം ജീവിച്ചിരുന്നത് 1896 മുതൽ 1981 വരെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ഈ ഇയാൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് കോപ്പിയിൽ നിന്നാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളടക്കം മുഹമ്മദിൻ്റെ ജനനം മുതൽ അവസാനത്തെ യുദ്ധം വരെ, ഏകദേശം മുഹമ്മദിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ടല്ല ഇതുള്ളത്, കാരണം ഒറിജിനൽ പുസ്തകം കുറച്ച് ഡീറ്റെയിൽഡ് ആയിരുന്നു. ഇത് കുറച്ച് അബ്രിഡ്ജ്ഡ് എഡിഷൻ ആണിത്, അതായത് സംഗ്രഹിച്ച പതിപ്പാണിത്. ഒരുപാട് വലിയ പുസ്തകം ആയതുകൊണ്ട് അത്യാവശ്യം നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ സംഗ്രഹിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഈ രണ്ട് പുസ്തകങ്ങളും, മുഹമ്മദ് മറനീക്കിയപ്പോൾ എന്നതും ഖുറാനും ബൈബിളും ചരിത്ര ശാസ്ത്ര വെളിച്ചത്തിൽ. അപ്പൊ ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഒന്ന്, മറ്റേത് മുഹമ്മദിന്റെ ജീവചരിത്രത്തെ പറ്റിയുള്ളതാണ്. എന്റെ അപേക്ഷ, ഈ വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ, പഠിക്കാനും പഠിപ്പിക്കാനും ആഗ്രഹമുള്ളവർ മലയാളത്തിലാണ് പുസ്തകങ്ങൾ വാങ്ങുക, വായിക്കുക. നിങ്ങൾ ഫ്രീ ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ വരണമെന്ന് വിചാരിക്കരുത്. ആർക്കെങ്കിലും എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഇതിനുള്ള പോസ്റ്റേജ് കൂലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, അവർക്കത് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് വാങ്ങിയ ഞാനെടുത്ത് എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ മറ്റു ചില പുസ്തകങ്ങളും കൂടി ഓർഡർ ചെയ്തിരുന്നപ്പോൾ എനിക്ക് അവരെ അയച്ചു തന്നാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ചില പുസ്തകങ്ങൾ, മറ്റു ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, അതുകൂടി ഒരുമിച്ച് വാങ്ങിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കിത് അവരയച്ചു തരുന്നതായിരിക്കും, അവരുടെ കൈവശം ഇതിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ. എല്ലാവരോടും വായിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. ഓക്കെ, അത് പറയണം ഞാൻ വന്നത്.